പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ വിധവയായ ഒരു സ്ത്രീ താമസിച്ചിരുന്നു അവർക്ക് മൂന്ന് മക്കളും ഉണ്ടായിരുന്നു കോഴികളെ വളർത്തിയായിരുന്നു അവർ ജീവിച്ചിരുന്നത് അതിന് തൊട്ടടുത്ത് ധനികനായ ഒരാളും താമസിച്ചിരുന്നു ഈ സ്ത്രീയുടെ കോഴികൾ ഇയാളുടെ പറമ്പിൽ കയറുന്നു എന്ന് പറഞ്ഞ് എന്നും വഴക്കായിരുന്നു ഒരു ദിവസം വഴക്കു മൂത്ത് ഇയാൾ പറഞ്ഞു ഇനി നിന്റെ കോഴികൾ എൻ്റെ പറമ്പിൽ കയറിയാൽ ഞാൻ അവയെ കൊന്നുകളയും അന്നു മുതൽ ആ സ്ത്രീ കോഴികളെ അടച്ചിട്ട് വളർത്തി എപ്പോഴെങ്കിലും അഴിച്ചുവിടുകയാണെങ്കിൽ അയാളുടെ പറമ്പിലേക്ക് പോകില്ലെന്ന് ഉറപ്പുവരുത്തി ഒരു ദിവസം കോഴികളെ അഴിച്ചുവിട്ട് എന്തോ ആവശ്യത്തിന് പുറത്തുപോയി വന്നപ്പോൾ ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത് നാലു കോഴികളെ കഴുത്തറുത്ത് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ തൻ്റെ അയൽവാസിയാണ് ഇത് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി കൂടി അവളും മക്കളും ചേർന്ന് ആ കോഴികളുടെ പപ്പുപറിച്ച് വൃത്തിയാക്കി നന്നായി വരട്ടിയെടുത്തു അതിനുശേഷം ഒരു പാത്രം നിറയെ വറുത്ത കോഴിയുമായി അയാളുടെ വീട്ടിലേക്ക് ചെന്നു എന്നിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു ചേട്ടാ തെറ്റ് എൻ്റെതാണ് കോഴികൾ ചേട്ടൻ്റെ പറമ്പിലേക്ക് വരാതെ നോക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു അതുകൊണ്ട് ചേട്ടൻ അവയെ കൊന്നതിൽ എനിക്ക് വിഷമമില്ല ഞങ്ങൾ അവയെ പപ്പും പുടയും വറുത്തെടുത്ത് ഞാനും മൂന്ന് മക്കളും ഒരാഴ്ച തിന്നാലും തീരാത്തത്ര ഇറച്ചിയുണ്ട് അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു വേണ്ടാന്ന് പറയരുത് പകയും വൈരാഗ്യവും മനസ്സിൽ വയ്ക്കരുത് ഞങ്ങൾക്ക് അയൽക്കാരായി നിങ്ങളെ ഉള്ളൂ കോഴികളെ ഇന്നല്ലെങ്കിൽ നാളെ കൊന്നു തിന്നേണ്ടതല്ലേ ഇനിയുള്ളവയെ ഞാൻ വിറ്റൊഴിവാക്കിക്കൊള്ളാം അയാൾക്ക് ആ പാത്രം നൽകി അവൾ തിരിച്ചുപോയി അന്നു രാത്രി ആ ധനികന് ഉറങ്ങാനായില്ല പിറ്റേ ദിവസം അതിരാവിലെ അയാൾ വന്ന് അവരുടെ പറമ്പുകളെ തമ്മിൽ വേർതിരിക്കുന്ന വേലി പൊളിച്ചു മാറ്റി എന്നിട്ട് അവളോട് പറഞ്ഞു മാപ്പാക്കണം ഞാൻ കാരണം ഇനി നീ കോഴികളെ വളർത്താതിരിക്കരുത് നമ്മൾ തമ്മിൽ ഇനി കലഹം വേണ്ട നീ പറഞ്ഞതാ ശരി ഞങ്ങൾക്കും എന്തെങ്കിലും വന്നാൽ നിങ്ങൾ മാത്രമേയുള്ളൂ ഞാൻ വേറെ കോഴികളെ വാങ്ങി തരാം വേണ്ടാന്ന് പറയരുതേ വിഴികൾ തുടർച്ചുകൊണ്ട് അയാൾ തിരിച്ചുപോയി ഹൃദയ ഹൃദയസ്പർശിയായ കഥ അല്ലെ എന്തുമാത്രം കലഹങ്ങളാണ് ഈ ലോകത്തിൽ ഓരോ ദിവസവും നടക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടുകാർ തമ്മിൽ ബന്ധുക്കൾ തമ്മിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൂടപ്പിറപ്പുകൾ തമ്മിൽ ഒന്നും വിട്ടുകൊടുക്കാൻ പലപ്പോഴും നമ്മൾ ആരും തയ്യാറല്ല ശത്രുതയും വൈരാഗ്യവും വച്ചുപുലർത്തി എവിടം വരെയാ നാം യാത്ര ചെയ്യും കുഴിമാടം വരെ അല്ലേ അവിടെ അങ്ങോട്ടോ നമ്മളെല്ലാം ഒരേ ദൈവത്തിൻ്റെ മക്കളല്ലേ